ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ആക്കിയേക്കണേ. ഈ നമ്പർ ഒന്ന് ആഡ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഓക്കെ. മാഡം ഭയങ്കര വോയിസ് ഉണ്ട് മാഡം. Now, I am really glad to talk with you. My name is Nirmala. I am teaching English. Okay. Ma'am, spoken English? What? Spoken English, ma'am? You are teaching spoken English? Yes, yes, spoken. I will be teach grammar section and we will go to, you will go to such a type in a spoken English. Okay. Okay. Hola. Ready for to this? Yes, ma'am. Yes, ma'am. Yes, ma'am. Okay. Hola. അല്ലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, എന്തറിയാം, ഇംഗ്ലീഷ് എന്താണെന്ന്. പ്ലസ് ടു കഴിഞ്ഞിട്ട് വന്ന കുട്ടികളുണ്ടാവാം, അതിന് മേലെ പഠിച്ചവരൊക്കെ ഉണ്ടാകാം അല്ലെ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസുകൾ അങ്ങനെയുള്ള എന്താണ് പഠിച്ച കുട്ടികളുണ്ടാവാം, എല്ലാം ഉണ്ടാവും അല്ലെ. പക്ഷെ നമ്മൾ അതിന്റെ ഗ്രാമറില് ഇതിപ്പോ ഞാൻ എടുക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ഗ്രാമേഴ്സ് പറയുമ്പോ ഇതെനിക്കറിയാലോ, ഇതെന്തിനാ വീണ്ടും പറയുന്നത് എന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും എന്ത് ചെയ്യണം, ബേസിക് തൊട്ട് അറിഞ്ഞാൽ മതി. നമ്മുടെ മാതൃഭാഷയല്ലല്ലോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലെ, ആണോ? അല്ല അല്ല, ഇംഗ്ലീഷ് മദർ ടങ് ബട്ട് വി ഷുഡ് ഗെറ്റ് എ പ്രൊഫിഷ്യൻസി ഇൻ ദ ലാംഗ്വേജ് അല്ലെ. നമുക്ക് ആ ലാംഗ്വേജിന്റെ പ്രൊഫിഷ്യൻസി കിട്ടണം അല്ലെ. അല്ലെ, ആ ലാംഗ്വേജ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലെ. എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? We should use that language in our conversations അല്ലെ. നമ്മുടെ കോൺവെർസേഷനിൽ എന്ത് ചെയ്യണം, ആ ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് ഇൻക്ലൂഡ് അല്ലെ. നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, വി ഷുഡ് ഇൻക്ലൂഡ് ലാംഗ്വേജ് ഇൻ അവർ കോൺവെർസേഷൻ ലെവൽ അല്ലെ. കോൺവെർസേഷൻ ലെവലില് നമ്മൾ അത് ഉൾപ്പെടുത്തുമ്പോൾ മാത്രമാണ് വി വിൽ ഗെറ്റ് സച്ച് എന്താണ്, വി വിൽ ഗെറ്റ് ദാറ്റ് പ്രൊഫിഷ്യൻസി ഇൻ ദ ലാംഗ്വേജ് അല്ലെ. അല്ലാതെ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് നമുക്ക്
ഇത്ര ഹൈ പ്രൊഫഷൻസ് വന്ന എന്തുകൊണ്ടായിരിക്കാം? That is our mother tongue. അത് മാത്രം മദർ ടങ് ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്തോണ്ടിരിക്കുന്നു അല്ലേ, ആ ലാംഗ്വേജ് നമ്മള് യൂസ് ചെയ്യുന്നു അല്ലെ. അങ്ങനെ നമ്മുടെ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പക്ഷെ ഒരു ബെറ്റർ ലാംഗ്വേജ് നമ്മൾ വേണം അല്ലേ, വേണ്ടേ ബെറ്റർ ലാംഗ്വേജ് വേണ്ടേ നമുക്ക്? അതെങ്ങനെയാ നമുക്ക് ഈ ബെറ്റർ ലാംഗ്വേജിലേക്ക് നമ്മൾ എത്തിച്ചേരുക? How did we will reach the better language situation? Teaching and conversation way. Reading. ആ ഭാഷയെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കണം അല്ലേ, കൂടുതൽ അറിയുക അല്ലേ. ആ കൂടുതൽ നോളജ് നമ്മൾ അതിൽ എന്ത് ചെയ്യണം? We should read books അല്ലേ, നമ്മൾ ബുക്കുകൾ വായിക്കുക അല്ലേ. നമ്മൾ മലയാളമായാലും ശരി, ഇംഗ്ലീഷ് ആയാലും ശരി, ഹിന്ദി ആയാലും, മറ്റുള്ള പ്രൊഫഷൻസ് ഹൈ പ്രൊഫഷൻസി അല്ലെങ്കിൽ ഒരു ബെറ്റർ ലാംഗ്വേജ് പ്രൊഫഷൻസി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വായന റീഡിങ് അല്ലേ. ആ റീഡിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ് തന്നെയാണ് അല്ലേ. ആ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ലാംഗ്വേജസിൽ വ്യത്യാസം വരുന്നത്. ആ ലാംഗ്വേജ് നമ്മള് നിങ്ങൾ മലയാളം എന്താണ് കഥകളും കവിതകളും പാട്ടുകളും ഒക്കെ ഇങ്ങനെ കേട്ട് നോക്കിക്കോളൂ അല്ലെ. കേട്ട് നോക്കുകയും വായിച്ചു നോക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലാംഗ്വേജിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങൾ എഴുതുമ്പോൾ അല്ലെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ലാംഗ്വേജിൽ മറ്റുള്ളവർ സംസാരിക്കുന്നതിന് വ്യത്യസ്തമായിരിക്കും. അപ്പോ ഞാൻ പറയുന്ന ഓ മ്യൂട്ട് യുവർ മൈക്രോഫോൺസ് നിർബന്ധമാണ്. എല്ലാവരും അവരവരുടെ മൈക്രോഫോൺസ് മ്യൂട്ട് ചെയ്ത് വെക്കണം. കാരണം ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് ഓരോരുത്തരും ഇരിക്കുന്നത്? ക്ലാസ് കേൾക്കാനാണ് അല്ലെ. ഓരോരുത്തർക്കും ചെയ്യണം, ക്ലാസ് കിട്ടണം നന്നായിട്ട്. അപ്പോ എന്ത് വേണം? ഒരു എന്താണ് പാർട്ടീഷൻ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാർട്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ക്ലാസ് എല്ലാവരും എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. I expect all cooperations with you. Okay. This is our first day അല്ലെ, നമ്മുടെ ക്ലാസിന്റെ ഇംഗ്ലീഷ് ക്ലാസിന്റെ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് അല്ലെ, ആണല്ലോ. ഓക്കെ അല്ലെ, പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം? കൂടുതലായിട്ട് എന്തെങ്കിലും ഞാൻ ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പറയാൻ നടന്നില്ലെങ്കിലും എന്ത് ചെയ്യാം? അവരവരുടെ ഇമോജീസ് ത്രൂ ദ ഇമോജീസ് അല്ലെ, യു ക്യാൻ എക്സ്പ്രസ് യുവർ റിയാക്ഷൻ ത്രൂ ദ ഇമോജീസ് ആൻഡ് ടെക്സ്റ്റ് മെസ്സേജസ്. ആൻഡ് പിന്നെ ഞാൻ എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഓരോരുത്തരായിട്ട് ഞാൻ ഓരോരുത്തരെയും വിളിക്കും, അവരെന്ത് ചെയ്യാൻ റെസ്പോണ്ട് ചെയ്യാം. അത്രയും ഞാൻ പറഞ്ഞത് ഓക്കെ ആയില്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ. ആ നല്ല കുട്ടികളായിട്ട് എല്ലാവരും ക്ലാസ്സിലിരിക്കുക. അപ്പോ ക്ലാസ്സിലേക്ക് ഇപ്പോ പല എന്താണ് എനിക്കറിയാം എല്ലാവരും എനിക്ക് പരിചയപ്പെടാനുള്ള നേരൊന്നും അല്ലേ പറ്റില്ല അല്ലേ. ഈ ഒരു ഡിവൈസിലൂടെ എല്ലാവരും പരിചയപ്പെടാനൊന്നും പറ്റില്ല. എന്നാലും സാവധാനം ഞാൻ എല്ലാവരെയും വിളിച്ച് ഞാൻ പരിചയപ്പെട്ടോളാം കേട്ടല്ലോ. എല്ലാവരെയും ഞാൻ പരിചയപ്പെടും കേട്ടോ, സാവധാനം പരിചയപ്പെട്ടോളാം. ഓരോരുത്തരായിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ വിളിച്ചാൽ തന്നെ കാർത്തിക ദാസ്, കാർത്തിക ദാസ് യു ക്യാൻ മ്യൂട്ട് യുവർ മൈക്രോഫോൺ. Can you mute your microphone? Kartika Das? Yes, ma'am. Where is Kartika Das? Where is Kalam? Malappuram. Malappuram. Right. What was the end of the day? Degree. Teacher course. Degree? ഡിഗ്രി കഴിഞ്ഞു, ടീച്ചർ കോഴ്സും കഴിഞ്ഞു, PPTTC കഴിഞ്ഞു.
അസീദ്. ഓക്കെ ഓക്കെ. ഡിഗ്രി ഏതായിരുന്നു? സോഷ്യോളജി. സോഷ്യോളജി, വെരി ഗുഡ്. ആൻഡ് അശ്വതി, അശ്വതി പി വി, കൻ യു മ്യൂട്ട് യുവർ മൈക്രോഫോൺ? Yes, ma'am. Can you introduce yourself? Ashwadi, where are you from? Your native place? Ma'am, clear along. And that, Ashwadi? Clear illa, ma'am. Clear illa? Every day, Ashwadi, I'm here. കണ്ണൂര്. കണ്ണൂര് അല്ലേ? എന്താ പഠിച്ചത്? ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു അല്ലേ? വേറെ എന്തെങ്കിലും ചെയ്തോ ഡിഗ്രിയുടെ കൂടെ? ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിയുടെ കമ്പ്യൂട്ടർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇത്രയുള്ളൂ? കംപ്ലീറ്റ് ചെയ്തു. കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് എടുത്തു. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ അശ്വതി ദേവിക്ക്? ഇല്ല. കമ്പ്യൂട്ടർ കോഴ്സ് ഇല്ല അല്ലേ? ഫാമിലി? മാരീഡ് ആണ്, ഒരു മോനുണ്ട്. ഓക്കെ. എങ്ങനെയാണ് ഈ കോഴ്സിലേക്ക് വന്നതെന്ന് തോന്നിയത്? ഇത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ പറ്റിയിട്ട് ആ സാഹചര്യം കൊണ്ട്. ഡിഗ്രി ഏതായിരുന്നു? ബി എ ഹിസ്റ്ററി. ബി എ ഹിസ്റ്ററിക്കാരിക്കാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിലേക്ക് വലിയ ആഗ്രഹം ഉണ്ടായത് അല്ലേ? ഡിഗ്രി എടുക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന. ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ ഓരോരുത്തരെ രണ്ടുപേരും മൂന്നുപേരെ വെച്ചിട്ട് ഞാൻ പരിചയപ്പെട്ടോളാം കേട്ടോ. സിതാ, സിതാ റംഷ. യെസ് മാം. ആ, സിതയെ കുറിച്ച് പറയൂ. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഹലോ. കണ്ണൂര്. പ്ലസ് ടു കഴിഞ്ഞിട്ട് മാരേജ് ഹൗസ് വൈഫ് ആണ്. ശരി. ഓക്കെ. ജുബി വർഗീസ്. ഓ, ജുബി വർഗീസ്. യെസ് മാം. ആ, പറഞ്ഞോളൂ ജുബി വർഗീസ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്റെ വീട് പത്തനംതിട്ടയാണ്. എവിടെ? എവിടെ? പത്തനംതിട്ട. ഓ, പത്തനംതിട്ട. മോഹൻലാലിന്റെ വീടിന്റെ അല്ല? അല്ല. ഓക്കെ. ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ കഴിഞ്ഞു, ബാങ്ക് കോച്ചിങ് കഴിഞ്ഞു, വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം മാരീഡ് കഴിഞ്ഞു, ഇപ്പൊ പ്രഗ്നന്റ് ആണ്, വീട്ടിൽ ഇരിക്കുകയാണ്. ഞാൻ മൈക്രോ ലാബിന്റെ ഫ്രണ്ട് ഓഫീസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അതെ. Yes, ma'am. I am Nijia. I am from Palakkad. ഞാന് പ്ലസ് ടു കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോ രണ്ട് കുട്ടികളുണ്ട്, രണ്ട് ബോയ്സ്. ഇപ്പൊ ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുകയാണ്. ടി ടി സി ഡി എഡ് ഞാൻ കംപ്ലീറ്റഡ് ആയിട്ടില്ല. ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പോഴായിരുന്നു കല്യാണം, പിന്നെ പ്രഗ്നന്റ് ആയപ്പോ അങ്ങനെ നിർത്തിയതായിരുന്നു. എനിക്ക് പ്രഗ്നന്റ് ആയപ്പോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പോവാൻ പറ്റിയില്ല, പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പകുതി വെച്ച് നിർത്തി. ഇല്ല, ഞാൻ പകുതി പോലും പഠിച്ചില്ല. ഒരു വർഷം ഞാൻ ആകെ 8 മാസേ പഠിച്ചിരുന്നുള്ളൂ. അപ്പോ 1 ഇയറിന്റെ എക്സാം എഴുതിയിരിക്കുന്നെങ്കിൽ എനിക്ക്
കംപ്ലീറ്റ് ആക്കായിരുന്നു, പിന്നെ എപ്പോഴെങ്കിലും പോയി പഠിച്ചാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ അത് കംപ്ലീറ്റഡ് ആക്കിയിരുന്നില്ല. ഇപ്പൊ വീട്ടില് മക്കളൊക്കെ ആയിട്ട് ചെറിയ കുട്ടികളല്ലേ, അപ്പൊ വീട്ടിന്ന് പോയി പഠിക്കാ പറയുമ്പോ കുറച്ച് റിസ്ക് ആണ്. കുറച്ച് കുറച്ച് ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൗണിലേക്ക് പോണെങ്കിൽ അതെ ഞാൻ നിന്റെ ക്ലാസ്സിലേക്ക് പോട്ടെ. യെസ് യെസ്, താങ്ക് യു. ഇനി ഓരോരുത്തര് മറ്റുള്ളവര് പരിചയപ്പെട്ടില്ലാന്ന് വിചാരിച്ച് സങ്കടപ്പെടണ്ട കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങളെയും ഞാൻ പരിചയപ്പെടും കേട്ടോ. ഓക്കെ. ആൻഡ് ഷിജോ എബ്രഹാം, ഞാൻ ഇന്ന് ഷിജോ എബ്രഹാം. യെസ് മാം. ആ ഷിജോ, ഷിജോ എവിടെന്നാ? ഷിജോ എവിടെന്നാ? ഷിജോ എബ്രഹാം ഫ്രം ദുബായ്. നേറ്റീവ് ദുബായ്. ദുബായ്. ദുബായ് എന്നാണ് അല്ലേ? ഷിജോ പാട്ട് പാടി, ഷിജോയുടെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. പാട്ടോ പാടിക്കോ? രണ്ടുപേരും പാടിക്കോ? ഷിജോ ഞാൻ പാട്ടൊന്നും പാടില്ല, ഒന്നാമതൊന്ന് പനിയായിട്ടിരിക്കുക. പനിയോ? അത് ശരി, അതൊക്കെ മാറിക്കോളും. രണ്ടുപേരെയൊക്കെ പാടിക്കഴിയുമ്പോ ഷിജോ ഇഷ്ടമുള്ള രണ്ട് പാട്ട് പാടിയുമ്പോ അത്ര വലിയ രീതിയൊന്നും വേണ്ട. പാടിക്കോളൂ, അതൊക്കെ മാറിക്കോളും. രണ്ടു വരി പാടിക്കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് പാടിത്തരുമ്പോഴേക്കും രോഗമൊക്കെ മാറിക്കോളും. പനിയൊക്കെ പമ്പ കിടക്കും. പറ്റില്ല ഷിജോനെ കൊണ്ട് നമുക്ക് വേറെ ഒരു ദിവസം പഠിക്കാം കേട്ടോ ഷിജോ. ദുബായിൽ എന്ത് വർക്ക് ചെയ്യുന്നു ഷിജോ? ഞാൻ എക്സ്ചേഞ്ചിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ആക്ച്വലി മസ്കറ്റിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്, അവിടെ നിന്ന് ഇപ്പൊ ദുബായിലേക്ക് വന്നത്. വൈഫ് ഇവിടെ വർക്ക് ചെയ്യാണ്, നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. മരുന്നൊക്കെ ഞാനിപ്പൊ കഴിച്ചിട്ടിരിക്കുക. എന്താണ് ഇംഗ്ലീഷ്? എനിക്ക് എഴുതി കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അടുത്ത് മൊബൈൽ ഇപ്പൊ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് കൂടിക്ക് എഴുതി കാണിക്കാൻ പറ്റാത്തത്. അപ്പോ ഒന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഇംഗ്ലീഷ്? അല്ലേ, നമ്മൾ ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഫുൾ ഫോം എന്താണ്? സാധാരണ ഏറ്റവും നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഒരു ഫുൾ ഫോം ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? അറിയാവുന്നവരെ ഇല്ല അല്ലെ? ഞാൻ തന്നെ പറയാം. ഇംഗ്ലണ്ട് നേറ്റീവ്സ് ജനറൽ ലാംഗ്വേജ് ഫോർ ഐറിഷ്, Scottish and Wales, that is English. ഏതിനെപ്പോഴായി എന്നാണ്? ഇംഗ്ലണ്ട് നേറ്റീവ്സ് ആണ്. ഇംഗ്ലണ്ട് നേറ്റീവ്സ് അവർക്കുള്ള ജനറൽ ലാംഗ്വേജ് ആണ്. ഏതൊക്കെ ഇംഗ്ലണ്ട് നേറ്റീവ്സ് ആണ്? ഐറിഷ്, സ്കോട്ടിഷ് ആൻഡ് വെയിൽസ്. ഈ മൂന്ന് രാജ്യക്കാർക്ക് വേണ്ടിയുള്ള ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഒരു ഫോം, ഇംഗ്ലീഷിന്റെ ജനറൽ എന്നാണ് ഒരു ഒറിജിൻ ഓഫ് ഇംഗ്ലീഷ് എന്നുള്ളത്. ഒറിജിൻ ഓഫ് ഇംഗ്ലീഷിന്റെ ഒരു ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആരെങ്കിലും എം ഇംഗ്ലീഷുകാരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് എന്നുള്ളത്. ബ്രിട്ടീഷ് ലാംഗ്വേജ് ഉണ്ട് അല്ലെ? ആ അത് നമ്മള് അതിന്റെ ഒരു എന്താണ് ഉത്ഭവം, ഒറിജിൻ ഓഫ് ഇംഗ്ലീഷ് എന്ന് നോക്കുമ്പോൾ
നമ്മുടെ സാൻസ്ക്രിറ്റുമായിട്ടൊക്കെ കുറച്ചൊക്കെ കണക്ഷൻ, സാൻസ്ക്രിറ്റുമായിട്ടെന്നല്ല അതിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന ചില വേർഡ്സുകളൊക്കെ നമുക്ക് കേട്ടാലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ ആയിട്ടൊക്കെ കുറച്ചൊക്കെ ബന്ധങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ ഭാഗമല്ല. അത് നമ്മള് എന്താണ് കുറച്ച് ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും അതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എക്സാമ്പിൾ എന്ന് പറയുമ്പോ പിതാവ് ആ ഒരു അർത്ഥത്തില് മദർ എന്ന് പറയുന്നത് അപ്പോഴും അത് ആ ലാംഗ്വേജ് സാൻസ്ക്രിറ്റുമായിട്ട് അത് മാതാവ് അങ്ങനൊരു ഇതില് വരണുണ്ട്. പിതാവ് എന്നുള്ളതില് ഫാദർ ആയാലും അതിന്റെ മീനിങ്ങിലൊക്കെ അതിൽ എന്താണ് അത് കടുത്തടുത്ത് വരുന്ന ഒരു പദങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അൽമിറ അലമാരി അല്ലെ. സാൻസ്ക്രിറ്റ് ഭാഷയിൽ നിന്നും പിതായിൽ നിന്നാണ് ആ ഒരു ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് ഞാൻ പിന്നീട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ പഠിക്കേണ്ട വിഷയം അതല്ല ശരിക്കും. അപ്പൊ ഇംഗ്ലണ്ട് നേറ്റീവ്സ് ജനറൽ ലാംഗ്വേജ് ഫോർ ഐറിഷ്, സ്കോട്ടിഷ് ആൻഡ് ഹെയിൽസ് അല്ലെ. ദാറ്റ് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഇംഗ്ലീഷ്. ആൻഡ് ഹിയർ now we are studying about the basic part of English, that parts of speech. For basic part English inde basic part aayittulla grammar ethom basic part aayittulla endine kurichaa nammal padikkam the parts of speech. Appo endha grammar endu parayunnu, what is the Malayalam meaning of grammar? Grammar the spelling endha ഞാൻ ചോദിക്കുന്ന ആള് മാത്രം സംസാരിച്ചാ മതി കേട്ടോ. ഞാൻ ചോദിച്ചോളാം. ജോഫിൻ എല്ലാവരും കറക്റ്റ് ആൻസർ വന്നുകൊണ്ടിരിക്കണുണ്ട്. ആൻഡ്രൂ സോളമൻ തെറ്റിച്ചു. തെറ്റാണ് കേട്ടോ. ഓക്കെ. അപ്പോ ഗ്രാമർ, അപ്പൊ എന്താ ഈ ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമറിന്റെ മലയാളം മീനിങ് എന്താ? നൗഷ മിന്നു നശ്വ അതാരാ നശ്വ എന്താ ഗ്രാമറിന്റെ മലയാളം മീനിങ് എന്താ? വ്യാകരണം. അതെ, വ്യാകരണം അല്ലേ. വ്യാകരണം എന്നാണ് മലയാളത്തിൽ പറയുക അല്ലെ. എന്താണ് ഈ ഗ്രാമർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കുള്ളൂ? ഗ്രാമർ എന്ന് വെച്ചാൽ ജനറൽ റൂൾസ് ആണ് അല്ലെ. എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ട ജനറൽ റൂൾസ് ആൻഡ് മാനേഴ്സ് അല്ലെ. റൂൾസ് ആൻഡ് മാനേഴ്സ് മോഡുലേറ്റഡ് according to reasons alle endine anusarichullathu reasonsin anusarichu alle oru kaaranangalkku anusarichu according alle according means chela adumayi bandhappettu alle according to reasons alle aa reasonsin anusarichu nammal endiya modulate cheyga alle engine modulate cheyanam adine manners alle engineyanu manners adinte rules um manners um adayathu general aayittu varuna റൂൾസും മാനേഴ്സും ഒക്കെ നമ്മൾ മോഡുലേറ്റ് ചെയ്യണം. എങ്ങനെ മോഡുലേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്? റീസൺസിനനുസരിച്ച്, വരുന്ന റീസൺസിനനുസരിച്ച് മോഡുലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ഗ്രാമർ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഹാമ്പർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മനസ്സിലായെങ്കില്, ഇല്ല എങ്കില് ഡൗട്ട് ഉള്ള ആൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇപ്പോ ഗ്രാമർ എന്നുള്ളത് എന്താണ്? വ്യാകരണം എന്ന് പറഞ്ഞു അല്ലേ. ഓരോ വ്യാകരണം അല്ലേ. എങ്ങനെയാണ് വ്യാകരണം? നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ വ്യാകരണങ്ങള്. പഠിച്ചിട്ടില്ലേ നിങ്ങള്? എന്താ വ്യാകരണം പഠിച്ചേക്കണത്? നാമം അല്ലേ. നാമം ഒരു അല്ലേ. പിന്നെ സന്ധികള് അല്ലേ.
സമാസം, ആദേശസന്ധി, ആഗമസന്ധി അല്ലേ, സമാസം, കർമ്മധാരയ സമാസം അല്ലേ, ഇതൊക്കെ പഠിച്ചിട്ടില്ലേ നിങ്ങള്? വൃത്തങ്ങളൊക്കെ പഠിക്കാനായിട്ടൊന്നും നിങ്ങൾ പോയിട്ടുണ്ടാവില്ല അല്ലേ, കവിതകളിലെ ഓരോ വൃത്തങ്ങളൊക്കെ പോയിട്ടുണ്ട്, പോയിട്ടുണ്ട് അല്ലേ. ആ ഉപമ അല്ലെ, ഒന്നിനോടൊന്ന് സാധിച്ചിട്ടൊന്നാൽ ഉപമയാമതെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. മറ്റൊന്നിന്റെ ഉപയോഗത്താൽ അത് താനല്ലയോ ഇതെന്ന് വർണ്ണത്തിൽ ആശങ്ക ഉപേക്ഷ അല്ലേ, പഠിച്ചിട്ടുള്ള കാര്യം അന്നൊക്കെ തന്നെ വ്യാകരണം അതേപോലെ തന്നെയാണ് എന്തിനുള്ളത്. കുറെയൊക്കെ അന്ന് ഇത്രയൊക്കെ മലയാളത്തിലെ പോലെ ഒന്ന് അത്രക്ക് വലിയൊരു ഗ്രാമർ ആണെന്നൊന്ന് നിങ്ങള് ചിന്തിക്കണ്ട കേട്ടോ. ഇംഗ്ലീഷിലേക്ക് വരുമ്പോ എന്താണ് ആ ഗ്രാമർ എന്ന്, ഗ്രാമർ അപ്പോ ജനറൽ റൂൾസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ മലയാളത്തിലുള്ള ജനറൽ റൂൾസ് ആണ് അല്ലെ, ആ ജനറൽ ആയിട്ടുള്ള റൂൾസിനെ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് മാനേഴ്സ് അല്ലെ, ചില മാനേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ എന്താണ് കവിതയൊക്കെ എഴുതുന്ന സമയത്ത് ഇപ്പോഴത്തെ കവിതകളൊക്കെ ഒക്കെ ചില വ്യാകരണം വൃത്തങ്ങൾ ഇല്ലാത്ത കവിതകളുണ്ട്. പണ്ടൊക്കെ എഴുതിയിരുന്ന വൃത്തങ്ങളുള്ള കവിതകളൊക്കെയാണ് അല്ലെ എഴുതിയിരുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷിലുണ്ട് കേട്ടോ വൃത്ത കവിതകളൊക്കെ ഉണ്ട് കേട്ടോ. വൃത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, അവരുടെ ഇതിലുള്ള വൃത്തം എന്ന് പറയുമ്പോ കേട്ടോ. ഒന്നും തരംതിരിക്കുകയൊക്കെ ചെയ്യുന്ന രീതികളൊക്കെ എന്തിലുണ്ട്, ഈ പറഞ്ഞ ഇംഗ്ലീഷിലുണ്ട് കേട്ടോ കേട്ടോ. ആ അവർക്ക് എന്താണ് ഒരു റൈം പാറ്റേൺസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതായത് എ എ ബി ബി സി സി എന്നൊക്കെ പറയുന്ന റൈം പാറ്റേൺസിലൂടെയാണ് ഇംഗ്ലീഷ് കവിതകൾ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലഘു ഗുരു എന്നൊക്കെ തിരിച്ചിട്ടാണ് മലയാളത്തില് നമ്മൾ വ്യാകരണത്തിലേക്ക് പോകുന്നത്, വൃത്തങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് അത്രയ്ക്ക് വാസ്റ്റ് ആയിട്ട് പോകേണ്ട ജനറൽ റൂൾസ് ആൻഡ് മാനേഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ജനറൽ ആയിട്ടുള്ള ചില റൂൾസുകളുണ്ട്, മാനേഴ്സുകളുണ്ട് അല്ലെ, അതിന്റേതായ രീതികളാണ് ഈ പറയുന്നത് മാനേഴ്സ് അല്ലെ. അതൊക്കെ ഒന്ന് മോഡുലേറ്റ് ചെയ്തിട്ട് അല്ലെ, എന്തിനും എന്താണ് അക്കോർഡിംഗ് ടു റീസൺസ്, ഏത് റീസൺ ആണോ ഏത് കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പൊ ഞാൻ പറയുകയാണ് എന്താണ് ഹീ വരുമ്പോൾ സിംഗുലർ ചേർക്കണം എന്നുള്ളത്, മനസ്സിലായോ? ഹീ എന്ന വേർഡ് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, വെർബിന്റെ കൂടെ എസ് ഓ ഇ എസ് ചേർത്തിരിക്കണം എന്ന് പറയുന്നത് ഒരു നിയമമാണ് അല്ലേ, അതിന്റെ റൂളാണ്. ആ റൂൾ എന്ത് ചെയ്യുന്നു, ചില മാനേഴ്സ് ചില ഘട്ടത്തിൽ എന്ത് ചെയ്യും, അതിന് മോഡുലേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെ. ബി എന്ന് പറയുന്ന എന്റെ പ്ലൂഡൽ ഫോം വരുമ്പോഴേ ഈ പറയുന്ന എസ് ഓ ഇ എസ് നമുക്ക് വെർബിന്റെ കൂടെ ചേർക്കേണ്ട ആവശ്യമുണ്ടായിരിക്കുമോ, ഇല്ല അല്ലേ, ഇല്ല അല്ലെ. അപ്പൊ ആ റൂൾസും മാനേഴ്സും മോഡുലേറ്റ് ചെയ്യപ്പെടുന്നതാണ് അല്ലെ. എങ്ങനെ മോഡുലേറ്റ് ചെയ്യപ്പെടും, അക്കോർഡിംഗ് ടു റീസൺസ് അല്ലെ, കാരണങ്ങൾക്കനുസരിച്ച് അത് എന്ത് ചെയ്യുന്നു, മോഡുലേറ്റ് ചെയ്യപ്പെടുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? യെസ് മാം. മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഹവിയോ ഇനി ഡൗട്ട്സ് ഹിയർ? നോ മാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഇൻ ദിസ് പാർട്ട് ഐ വിൽ റിപ്പീറ്റ് ദിസ് അഗൈൻ അഗൈൻ അല്ലെ. ഐ വിൽ റിപ്പീറ്റ്. ഓക്കെ ഓക്കെ. അപ്പോ ഇതാണ് അപ്പോ ഇംഗ്ലീഷും ഗ്രാമറും എന്നെല്ലാം നമുക്കൊരു ഇതെന്ന് പറയാൻ പറ്റുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കണ്ടംപററി ഓർ ട്രഡീഷണൽ ഗ്രാമർ ആണ്, ബേസിക് ഗ്രാമർ ആണ് അല്ലെ. കണ്ടംപററി ഓർ ട്രഡീഷണൽ, നമ്മള് പണ്ട് കാലം മുതൽ എന്ന് വെച്ചാൽ നമ്മള് ഇംഗ്ലീഷ് തുടങ്ങിയ കാലം മുതൽ, ഗ്രാമർ സെക്ഷൻ തുടങ്ങിയ കാലം മുതലുള്ളതാണ് എന്നത്. ഇതില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംഗ്ലീഷിന് ഒരു ഫ്ലുവൻസി അല്ലെ, ആ ഒരു ഒഴുക്ക് തന്നെ ഗ്രാമറിലുള്ള ഒരു ഒഴുക്ക് തന്നെ നഷ്ടപ്പെട്ട്, മനസ്സിലായോ? അപ്പോ ആ ട്രഡീഷണൽ ആയിട്ടുള്ള, അതായത് ഒരു കണ്ടംപററി ആയിട്ട് വന്നിരിക്കുന്ന അല്ലെ, കണ്ടംപററി എന്ന് വെച്ചെന്തെന്നാ, കണ്ടംപററി ആർക്കെങ്കിലും അറിയാമോ മലയാളം? സമകാലികമാണോ? അതെ, സമകാലികമായിട്ടുള്ള, അതായത് ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. കണ്ടംപററി ആൻഡ് ട്രഡീഷണൽ ആയിട്ടും അല്ലെ, പണ്ട് കാലം മുതലൊക്കെ ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമർ ആണ് എന്ന് പറയുന്നത്, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായിട്ടാണ്. ഇനി
eight categories included in the parts of speech. First one is noun, and the second is pronoun, and third is pronoun, adjective. Third one is adjective. Okay. ഏത് ചാപ്റ്റർ എത്തിയാണ് മാം? ചാപ്റ്റർ പറയൂ. പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കേ മാം. ഫസ്റ്റ് ഈസ് നൗ. എയ്റ്റ് കാറ്റഗറീസ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നു? ദാറ്റ് ദ പാർട്സ് ഓഫ് സ്പീച്ച് ഈസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ എയ്റ്റ് കാറ്റഗറീസ് ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് നൗ ആൻഡ് ദ സെക്കൻഡ് ഈസ് പ്രൊനൗൺ ആൻഡ് തേർഡ് ഈസ് അഡ്ജക്റ്റീവ് ആൻഡ് ഫോർത്ത് ഈസ് വെർബ് and the fifth is adverb, sixth is preposition, and seventh is conjunction, and eighth is interjection, and ninth one is also included in the parts of speech, that is articles of determiners. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റിയോ? Don't you understand? Yes, ma'am. ആർക്കെങ്കിലും ഇനി ഒന്നും കൂടി പറയേണ്ടതുണ്ടോ? പറയാം. ഒന്നും കൂടി പറയണമെന്നുണ്ടെങ്കിൽ പറയാം. പറയണം മാം. പറയണം. അതെല്ലാം ഉണ്ടാക്കിയിരുന്നത് എല്ലാവർക്കും മനസ്സിലായോ ചോദിച്ചപ്പോ എന്ന് പറഞ്ഞെന്താ? ചോദിക്കാതിരുന്നെന്താ? തന്നെ പറയണം കേട്ടോ മെസ്സേജില്. ഓക്കെ. അപ്പോ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് എട്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. നൗൺ മീനിങ് എന്താ? നാമം അല്ലേ. സർവനാമം. ഇനി ആഡ്ജക്റ്റീവ് നാമ വിശേഷണം. വെർബ് ക്രിയ. ക്രിയാവിശേഷണം. പ്രപ്പസിഷൻ ഇൻ ഓൺ ഓഫ് അറ്റ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് ഗതിവാക്യങ്ങള് അല്ലേ. മനസ്സിലായോ? ഗതിവാക്യങ്ങൾ അല്ലേ. അതായത് ഗതിവാക്യങ്ങൾ എന്ന് പറയുമ്പോ ദാറ്റ് ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ അല്ലേ. അതായത് അതിന്റെ ഒരു ഡയറക്ഷൻ കാണിക്കുകയാണ് ചെയ്യണത് അല്ലെ. ആ ബുക്ക് എവിടെയാണ് ഇരിക്കുന്നത്? ടേബിളിന് മുകളിലാണ് ഇരിക്കുന്നത്. ഓൺ ദി ടേബിൾ അല്ലെ. ഇൻ ദ ടേബിൾ എന്ന് പറഞ്ഞാലോ? ഇല്ലേ, മീനിങ് വ്യത്യാസമായി അല്ലേ. എന്നാൽ ടേബിളിന്റെ എന്താണ്? ഉള്ളിലായിട്ടാണ് അത് ഇരിക്കുന്നത് അല്ലെ. തന്നെ ഇൻസൈഡ് അല്ലെ. അകത്ത് അല്ലെ. അകത്ത് ഏതിന്റെ? പ്രപ്പോസിഷൻ പി ആർ ഇ പി ഒ എസ് ഐ പി ആർ ഇ പി ഒ എസ് ഐ ഒ എൻ കേട്ടോ. വായിക്കുമ്പോ എന്തെന്നാ വായിക്കണം? എന്ത് വായിക്കണം? പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ അല്ല പ്രപ്പോസിഷൻ. ആഡ്വേർബ് അല്ലേ ക്രിയാവിശേഷണം. ആ യെസ്, ആഡ്വേർബ് ആണ് ക്രിയാവിശേഷണം എന്ന് പറയുന്നത് കേട്ടോ. അഡ്ജക്റ്റീവോ? അഡ്ജക്റ്റീവ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി എഴുതി കാണിച്ചൊക്കെ തരാം കേട്ടോ. ഓക്കെ മാം. എന്തായാലും സംശയം ഇല്ലെങ്കിൽ അന്നേരത്തും കൂടെ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് ഞാൻ തന്നേക്കാം.
കൺജങ്ഷൻ അല്ലേ, പ്രപ്പസിഷൻ എന്ന് വെച്ചാൽ ഗതിവാക്യങ്ങളാണ് അല്ലേ. അതില് ഓ എഫും ഓ എഫ് എഫും തമ്മിലുള്ള വ്യത്യാസം എന്താ? ജസ്ന പഠിച്ചിട്ടുണ്ടെങ്കില് ഈ ഓ എഫും ഓ എഫ് എഫ് ഓഫ് ദ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അർത്ഥമാക്കുന്നത്? ജസ്ന 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 പോയോ? ജസ്ന ജസ്ന നിയാസ് ആകാശ് ആകാശ് യെസ് മാം. ആ ആകാശേ ഓ എഫ് എഫ് ഓഫ് ഓ എഫ് ഓഫ് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓ എഫ് ഓ എഫ് ഓ എഫ് എഫ് അത് അത് ഓഫ് ആണ് അല്ലേ? അതെ. ഓ എഫ് ഓഫ് അല്ലേ, വ്യത്യാസം എന്താ? അത് തമ്മിലുള്ള വാക്കിന്റെ വ്യത്യാസം. ഒരു മിനിറ്റ് മാം, ഒന്ന് ആലോചിച്ചോട്ടെ. മാം എനിക്ക് അത് കറക്റ്റായിട്ട് അറിയില്ല മാം. കുഴപ്പമില്ല, ഇനി അറിയാവുന്ന ആരെങ്കിലും ഒന്ന് ഫോണിലോട്ടെത്തില്ല. അപ്പൊ ഒന്ന് ഫിദ അറിയാവുന്ന ഒരാൾ പറഞ്ഞുകൊടുക്കോ. ഒരാൾ രണ്ടിന്റെ മീനിങ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഏതൊക്കെയാണ് വ്യത്യാസം? ഓഫ് എന്ന് പറയുമ്പോ നമ്മള് ഒരു സ്റ്റോപ്പ് അല്ല ടോപ്പ്. ഓ സ്റ്റോപ്പ് അല്ല, സ്റ്റോപ്പ് ചെയ്യുക എന്നല്ല അർത്ഥം അല്ലേ. ഓഫ് എന്ന് പറയുന്നത് രണ്ട് വാക്കുകളെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് തിങ്സിനെ തമ്മിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന വേർഡാണ് ഓഫ് എന്ന് പറയുന്നത്. ആണോ? ഓക്കെ. ഓഫ് ഓ ഡബിൾ എഫ് എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ട് പ്രിപ്പസിഷനാണ് ഓ എഫും ഓ എഫ് എഫും. രണ്ട് പ്രിപ്പസിഷൻ തന്നെയാണ് ഓ എഫ് എന്ന് പറയുന്നത്. അതിന്റെ ഡേ ഉടേ ഉള്ളേ മനസ്സിലായ? എവിടേക്ക് ഉപയോഗിക്കാം? അവന്റെ അല്ലേ, ഓഫ് ഹിസ് സൺ എന്ന് ഉപയോഗിക്കാം. അവന്റെ മകൻ എന്ന് വരുമ്പോൾ ഓഫ് ഹിസ് സൺ എന്ന് ഓ എഫ് ഉപയോഗിക്കാം അല്ലേ. ആ അതന്നെ ശരിയാണ്. സോലോ ഓഫ് മൂവ്മെന്റ് അവേ ഫ്രം പ്ലേസിനോ ഇതൊക്കെ കൊടുക്കാം അല്ലെ. ദൂരേക്ക് എന്നാണ് ഓ എഫ് എഫ് എന്ന് പറയുന്നത്. ദൂരെ അതാണ് പറയുന്നത്, അല്ലെങ്കിൽ കറണ്ട് വിച്ഛേദിച്ചിട്ട് അതിനെ ദൂരേക്ക് ആ ഒരു അർത്ഥത്തിലാണ് എന്താ പറയുന്നത്. ഓഫ് ദാറ്റ് ഫാൻ എന്ന് പറയുന്നത് അല്ലെ, ആ ഫാൻ ഓഫ് ചെയ്യും എന്ന് പറയുന്നത് ദൂരെ ഓഫ് ഓ എഫ് എഫ് കേട്ടോ. ഈ രണ്ട് ഓഫിന്റെയും വ്യത്യാസം മനസ്സിലായോ? അവളുടെ അല്ലേ, നിനക്ക് ഉപയോഗിക്കാം. അവന്റെ അവളുടെ അവൾക്കുള്ള അല്ലേ, അവന്റെ അല്ലേ, അത് അവൾക്കുള്ളതാണ് എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഓഫ് ഉപയോഗിക്കാം. ഓ എഫ് ഉപയോഗിക്കാം അല്ലേ. ഓഫ് ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിന് ദൂരെ എന്നാണ് അർത്ഥം. സ്കൂളിനകലെ അല്ലേ, സ്കൂളിന്റെ അടുത്തുനിന്ന് ദൂരെ എന്നുള്ള അർത്ഥത്തില് ദൂരെ കുറച്ച് ദൂരെ വലിയ ദൂരമല്ല ദൂരെ എന്ന ഒരുവിധം ദൂരെ എന്ന അർത്ഥത്തിലാണ് ഓ എഫ് എഫ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ ആകാശേ? മനസ്സിലായി മാം. ഓക്കെ, ഞാൻ ഇടക്കിടക്ക് നിങ്ങളോടും കൂടി ഒന്ന് ചോദിച്ചോണ്ടിരിക്കും അല്ലേ. നിങ്ങളൊക്കെ നല്ല പഠിച്ചവരാണല്ലോ, കുറച്ച് പഠിച്ചിട്ടുള്ള ഇതേ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്കും അപ്പൊ എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. നൗൺ നൗൺ എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ് നൗൺ എന്ന് പറയുന്നത്?
നാമമാണ് അല്ലെ നൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ നൗണ് എന്തൊക്കെയാണ് നൗണായിട്ട് വരിക? നാമം എന്ന് പറയുമ്പോൾ ഒരാളുടെ പേര് വരല്ലേ, പ്ലേസ് വരാം അല്ലെ, പിന്നെന്ത് വരാം, കൺട്രി, എന്തെങ്കിലും ഒരു രാജ്യത്തിന്റെ പേരൊക്കെ അതൊക്കെ പ്ലേസിലേക്ക് വരും അല്ലെ. ആ പേഴ്സൺ ആനിമൽ തിങ്സ് അല്ലെ, ഇതെല്ലാം തന്നെ എതിലേക്ക് ഉൾപ്പെടുന്നതാണ് അല്ലെ. അവന് പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പോ പേഴ്സൺ ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു പ്ലേസ് ആയിക്കോട്ടെ, ഒരു തിങ്സ് ആയിക്കോട്ടെ, ഒരു അനിമൽ ആയിക്കോട്ടെ, ഒരു ഐഡിയ ആയിക്കോട്ടെ അല്ലെ, എല്ലാം തന്നെ എന്തിന് വരുന്നതാണ്, നൗണിലാണ് വരുന്നത്. മനസ്സിലായോ? നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് നൗണിന്റെ വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ പറഞ്ഞ പ്രോനൗണിലേക്കും അഡ്ജക്റ്റീവിലേക്കും പ്രപ്പോസിഷനിലേക്കും ഒക്കെ നമ്മൾ ഇനി പോകുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ മാം. പറഞ്ഞു നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എ കൺട്രി, തിങ്സ്, ആനിമൽസ് ഓർ ഫീലിംഗ്സ് ഓർ ഐഡിയാസ് അല്ലെ. ആൻഡ് എക്സ്പ്രസ് ടു ദിസ് നൗൺ അല്ലെ. അപ്പൊ നൗൺ എന്നത് എന്താണ്, അതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്, നൗൺ എന്ന ഫോമിനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ടേബിൾ എന്ന് പറയുമ്പോൾ അതെന്താണ്, നൗൺ ഫോമാണ് അല്ലെ. ഇന്ത്യ എന്ന് പറയുമ്പോഴും അങ്ങനെ പോകുന്നു അല്ലെ, ഓരോ നൗൺ ഫോമുകൾ അങ്ങനെ. ഹാപ്പി എന്ന് പറയുമ്പോഴും ആ ഹാപ്പിയോട് ഒരു നൗൺ ഫോമാണ്. അത് എങ്ങനെയാണ് ഹാപ്പി നൗൺ ഫോമായി വന്നതെന്നൊക്കെ നമ്മൾ ഈ നൗണിന്റെ കാറ്റഗറീസ് പഠിക്കുമ്പോഴേ നമുക്കത് അറിയാനായിട്ട് പറ്റും. ഇനി ദി ഗേൾ സാറ്റ് ഓൺ എ ചെയർ എന്ന് ഞാൻ പറയുകയാണ്, ഞാൻ എനിക്ക് എഴുതി കാണിക്കുന്നില്ല പക്ഷെ പറ്റാത്തൊരു ഇതായത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോ ദ ഗേൾ സാറ്റ് ഓൺ എ ചെയർ, റിപ്പീറ്റ് യുവർ സെന്റൻസ്. യെസ് മാം. യെസ് മാം. ദ ഗേൾ സാറ്റ് ഓൺ എ ചെയർ എന്ന് പറഞ്ഞു അല്ലെ. ഈ ഗേൾ സാറ്റ് ഓൺ എ ചെയർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കാം ഇതിനകത്ത് നൗൺ എന്ന് പറയുന്ന അമൃത, ഗേള്, അമൃത, അമൃത പറഞ്ഞ അമൃത, ഗേള്, ഗേൾ, ചെയർ, ഗേളും ചെയറും ഇതിനകത്ത് വെരി കറക്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു മാം. ഇനി അടുത്തത് മായ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. എന്റെ കുറച്ച് ഇതാണ്, എന്റെ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. മായ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഷിയാസ് മ്യൂട്ട് ചെയ്യും. മായ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ അല്ലേ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അഖില, അഖില, കമോൺ അഖില. യെസ് മാം. ഞാൻ പറഞ്ഞത് എന്താണ്, മായ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ, മനസ്സിലായില്ലേ? യെസ് മാം. അതില് നൗൺ ഫോംസ് ഏതൊക്കെയെന്ന് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. മായ, 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 ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്, വെരി ഗുഡ്, വെരി ഗുഡ് കേട്ടോ. ഓക്കെ ഓക്കെ മാം. എല്ലാവരോടും ചോദിക്കാം കേട്ടോ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചോദിച്ചോളാം കേട്ടോ. അപ്പോ നമ്മൾ ഉദാഹരണങ്ങൾ കണ്ടതിലെ എക്സാമ്പിൾസ് അല്ലെ, എന്നാണ് രണ്ട് എക്സാമ്പിൾ, ടു എക്സാമ്പിൾസ്. ആൻഡ് ദ നൗൺ ഫോം ഈസ് കാറ്റഗറൈസ്ഡ് ടു ദ ഫസ്റ്റ് വൺ ഈസ് കൗണ്ടബിൾ ഫോം ആൻഡ് ദ അൺകൗണ്ടബിൾ നൗൺസ്. ഫസ്റ്റ് വൺ ഈസ് കൗണ്ടബിൾ ആൻഡ് ദ സെക്കൻഡ് ഈസ് അൺകൗണ്ടബിൾ നൗൺ. മനസ്സിലായില്ലേ? നൗൺ എത്ര ആയിട്ട് തരം തിരിച്ചിരിക്കുന്നു, കൗണ്ടബിളും അൺകൗണ്ടബിളും രണ്ടായിട്ട്, കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. എന്തായിട്ടും വാട്ട് ഇസ് വാട്ട് ഇസ് കൗണ്ടബിൾ എല്ലാവർക്കും അറിയാം അല്ലെ. ശ്രദ്ധിക്കാം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും, കേട്ടിട്ട്
ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ ചോദിക്കുമ്പോ മാത്രം അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ അല്ലെ? Countable nouns can be quantified by a number. ഒരു നമ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We can quantify, അല്ലെ? നമുക്ക് അതിനെ quantify ചെയ്യാൻ പറ്റും, അല്ലെ? ആ, I have two ears, അല്ലെ? എനിക്ക് രണ്ട് ചെവികളുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? I can quantify with a number, അല്ലെ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, എണ്ണി എടുക്കാൻ സാധിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ക്വാണ്ടിഫൈഡ് ബൈ എ നമ്പർ, അല്ലെ? ഐ ഹാവ് ചോയ്സസ്, അല്ലെ? എനിക്ക് രണ്ട് കണ്ണുകളുണ്ട്, ഐ ഹാവ് ടു വൺ നോസ്, അല്ലെ? ഒരു മൂക്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെ? എന്താണ്? ദേ ഹാവ് ഫൈവ് ബോക്സസ്, അല്ലെ? അവർക്ക് അഞ്ച് ബോക്സുകളുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് വി ക്യാൻ കൗണ്ട് ഇറ്റ്, അല്ലെ? നമുക്ക് ഇതിനെ ക്വാണ്ടിഫൈ ചെയ്ത് കൗണ്ട്, അല്ലെ? എണ്ണി പറയാൻ പറ്റും, എണ്ണം എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സച്ച് ടൈപ്പ് ഓഫ് നൗൺസ് ആർ കൗണ്ട് കൗണ്ടബിൾ നൗൺസ്. അത്രയും അങ്ങനെയുള്ള നൗൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഇനി ദേ ഹാവ് സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോംസ്, അല്ലെ? ചിലപ്പോൾ അത് എന്തായിരിക്കും? സിംഗുലർ ഫോം ആയിരിക്കാം, പ്ലൂറൽ ഫോം ആയിരിക്കാം. മനസ്സിലായോ? എന്താണ് വൺ ബോക്സ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലോ, പ്ലൂറൽ ഫോമിലാണെങ്കിലോ, സിംഗുലർ ഫോമിൽ ഞാൻ പറഞ്ഞോ, എന്താണ് വൺ ഫ്ലവർ എന്ന് പറയാണ്, അല്ലെ? ഒരു ഫ്ലവർ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ പ്ലൂറൽ ഫോമിലേക്ക് വരുന്നത്, അല്ലെ? ഒന്നിൽ കൂടുതലേക്ക് വരുമ്പോഴും ഞാൻ എന്ത് പറയുന്നു? ടു ഫ്ലവേഴ്സ്, അല്ലെ? രണ്ട് പൂക്കൾ എന്ന് ഞാൻ അവിടെ പറയുന്നു. അപ്പോ ഈ കൗണ്ടബിളിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോംസ് ആർ ദർ, അല്ലെ? അവിടെ എന്തുണ്ടാകുന്നു? സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോംസ് അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് എ ആൻഡ് വൺ ഓർ മേ ബി യൂസ് ബിഫോർ ദം, അല്ലെ? എ അല്ലെങ്കിൽ ആൻഡ് അല്ലെങ്കിൽ വൺ എന്ന് പറയുന്ന വേർഡ്സ് ഒക്കെ അതിൽ ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കും, അല്ലെ? ആൻ ആപ്പിൾ, അല്ലെ? ഒരു ആപ്പിൾ എന്ന് പറയുന്ന നമുക്ക് ആൻ ആപ്പിൾ എന്ന് ഉപയോഗിക്കാം, അല്ലെ? എ ബെഞ്ച്, ഒരു ബെഞ്ച്, അല്ലെ? എന്ന് ഉപയോഗിക്കാം. മേ ബി യൂസ് ബിഫോർ, അല്ലെ? എന്താണ്? വൺ ക്യാറ്റ്, അല്ലെ? ഒരു പൂച്ചി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ വൺ ക്യാറ്റ്, അല്ലെ? അങ്ങനെ പറയാം, അല്ലെ? എ ക്യാറ്റ് എന്ന് പറയാം, അല്ലെ? പറഞ്ഞൂടെ? എണ്ണം വെച്ച് പറയുമ്പോൾ നമുക്കൊക്കെ, അല്ലെ? അങ്ങനെയും നമുക്ക് അതില് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അപ്പോ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നതിന്റെ പ്രധാന ഇതെന്താണ്? കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ഉത്തരം പറയാട്ടോ, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവാത്തവര് ഇല്ല എന്ന് കമന്റ് ചെയ്യുക. അതുൽ തെറ്റിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്നത് എന്നോട് പറയാം. തെറ്റിയാലും ഭയങ്കര പ്രോബ്ലം ഉണ്ടോ? എന്താ, എങ്ങനെയാ പറയാന്ന് ഒന്നും ചിന്തിക്കണ്ട, നിങ്ങൾ എന്ത് മനസ്സിലാക്കി അത് എനിക്ക് പറഞ്ഞു തരിക. അതുലേ എവിടെയാ? അതുൽ, ഓ, ക്ലാസ് കേൾക്കുന്നില്ലേ അതുലേ? ഇപ്പോ ശ്രദ്ധിക്കുന്നുണ്ടോ ക്ലാസ്? ആ, എന്നാലും ഒന്ന് പറയാന്ന് പറ്റില്ലേ? അതല്ല, ആൻസർ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, അതുലേ അടുത്ത ക്ലാസ്സില് എനിക്ക് റിപ്ലൈ തരണം കേട്ടോ. ചിപ്പി ചിപ്പി എവിടെയാ? ചിപ്പി വരൂ. ഇല്ല, ചിപ്പി പോയോ? രമ്യ രമ്യ can you mute your microphone? തെറ്റിക്കോട്ടെ രമ്യ, പറഞ്ഞോളൂ.
Ramya, can you hear me? Fatima Salim. Fatima Salim. Can I answer it? Yes, yes, you can. ഓക്കേ മാം, കൗണ്ടബിൾ എന്ന് പറയുന്നത് ഡിഫൈൻഡ് ബൈ എ നമ്പർ, നമ്പർ കൊണ്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമുക്ക് കൗണ്ടബിൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ വന്നിട്ട് എ ആപ്പിൾ ആൻഡ് ടു ആപ്പിൾ ത്രീ ആപ്പിൾ എന്നൊക്കെ വന്നിട്ട് പറയാൻ പറ്റും. അതിന് ദേ ഹാവ് സിംഗുലർ ഓർ പ്ലൂറൽ ഫോം ഉണ്ടാവും. അതാണ് ഈ എ ആപ്പിൾ ആൻഡ് വൺ ആപ്പിൾ ആൻഡ് ടു ആപ്പിൾ എന്നൊക്കെ പറയുന്നത് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, കേട്ടോ, നമ്മള് ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ നിങ്ങൾ പറയുന്നത് തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല, ഞാനിവിടെ പറയാനില്ലേ, പേടിക്കാതെ ഇങ്ങോട്ടേക്ക് വരാം. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ എല്ലാവരും തയ്യാറായിട്ടിരിക്കുക. ക്ലാസ്സിലിരിക്കുമ്പോ ശ്രദ്ധിച്ച് എന്താണ് ഞാൻ എന്താ ചോദിക്കണേന്ന് വെച്ചാല് അതിനെ റെസ്പോണ്ട് ചെയ്യാൻ എല്ലാ കുട്ടികളും തയ്യാറായിട്ടിരിക്കണം. ഓരോ കുട്ടികളും എന്തായാലും എന്റെ ക്ലാസ്സിൽ എല്ലാവരും എന്ത് ചെയ്യണം, വിളിക്കുമ്പോ വന്ന് റെസ്പോണ്ട് ചെയ്യണം. കേട്ടില്ലേ, ആരും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത്. അപ്പൊ എല്ലാപ്പോഴും ഞാൻ ഓരോരുത്തരും ഞാൻ വിളിച്ചോണ്ടിരിക്കും, എന്തായാലും വിളിച്ചോണ്ടിരിക്കും, അത് ഉറപ്പാണ്. ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി എന്തായാലും വിളിക്കുന്നു, ആരും പ്രതികരിക്കാതിരുന്നിട്ട് കാര്യമില്ല. കേട്ടില്ലേ, ആ അപ്പൊ വിളിക്കുന്നവര് വരിക ക്ലാസ്സിലേക്ക്. ഓക്കെ, ഇനി അടുത്തത് അൺകൗണ്ടബിൾ നൗൺസിനെ കുറിച്ചാണ്. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുമ്പോ, അല്ലേ? അൺകൗണ്ടബിൾ നൗൺസ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്, അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിഫൈഡ് ബൈ എ നമ്പർ, അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു നമ്പേഴ്സ് ആയിട്ട് ഇത്ര നമ്പർ ഉണ്ട്, അല്ലേ? ആ ഇത്ര എണ്ണം, അല്ലേ, ആ ഒരു പാത്രത്തിൽ ഇത്ര എണ്ണം പഞ്ചസാരയുണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റോ, അല്ലേ? പറ്റില്ല, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ, അല്ലേ? അത് ഇമ്പോസിബിൾ തിങ്, അല്ലേ? ദാറ്റ് ഈസ് ആൻ ഇമ്പോസിബിൾ വർക്ക്, അല്ലേ? ഒരു അത്ര എന്താണ് നമുക്ക് എന്താണ് അത്ര എന്താണ് അതിൽ യാതൊരു എന്താണ് നമുക്ക് അതിൽ എന്താണ് പറ്റാത്തൊരു സംഭവമാണ്, അല്ലേ? അതിനെ എണ്ണി തിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത്, ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ഷുഗർ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കോ? പറ്റില്ല, അല്ലേ? അപ്പോ ബട്ട് വി ക്യാൻ ക്വാണ്ടിഫൈഡ് വിത്ത് ആൻ എമൗണ്ട്, അല്ലേ? പക്ഷെ നമുക്ക് അതിനെ ഒരു എമൗണ്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലേ? നമുക്ക് അതിനെ എണ്ണി എടുക്കാൻ സാധിക്കില്ല, ബൈ എ നമ്പർ, അല്ലേ? ഒരു നമ്പർ കൊണ്ട് പറ്റില്ല, പക്ഷേ വി ക്യാൻ ക്വാണ്ടിഫൈഡ് എമൗണ്ട്, അല്ലേ? എമൗണ്ട് കൊണ്ട് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും എമൗണ്ട് കൊണ്ട് ക്വാണ്ടിഫൈ ചെയ്യാ എന്ന് പറയുന്നത്? ദിവ്യ, 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 ആ പറഞ്ഞോളൂ, എങ്ങനെയായിരിക്കും എമൗണ്ട് എമൗണ്ട് വെച്ച് ക്വാണ്ടിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ? എമൗണ്ട് കൊണ്ടെന്ന് പറയുമ്പോ ഇത്ര കൂട്ടമായി എത്ര, അല്ലേ? ഹൗ മച്ച്, ഹൗ മെനി, നമ്മുടെ രീതിയിലേ നമുക്ക് അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും, അല്ലേ? അതായത് ദിവ്യന്റെ ഒരു കടയിൽ പറഞ്ഞു, ഷുഗർ വാങ്ങിക്കാനായിട്ട് കടയിൽ പറഞ്ഞു, ഇത് എങ്ങനെ കടയിൽ പോട്ടെ, എത്ര എങ്ങനെയാ വാങ്ങിക്ക, നൂറ് എണ്ണത്തിന് മേടിക്കാൻ പറ്റുമോ? അപ്പൊ എന്താണ് പറഞ്ഞു, ലിറ്റർ, കെ ജി, അല്ലേ? എന്താണ് ക്വാണ്ടിഫൈ, അല്ലേ? അതാണ് നമുക്ക് എമൗണ്ട് വെച്ച് ക്വാണ്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞു. കേട്ടോ ദിവ്യ, ആ എത്ര പേര്, രണ്ടു കിലോ പഞ്ചസാര ഞാൻ പറയില്ലേ കടയിൽ ചെന്നിട്ട്, ആ വെള്ളമാണെങ്കിലോ ലിറ്റർ, ലിറ്റർ, ആ ഒരു ലിറ്ററിന്റെ വാട്ടർ, അല്ലേ? ഞാൻ പറയും, അല്ലേ? ആ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കടയിൽ ചെന്നിട്ട് വാങ്ങിക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ തരത്തില് മറ്റൊരു സയന്റിഫിക് ആയിട്ടുള്ള വശമുണ്ട് കേട്ടോ, എത്ര എണ്ണം
അല്ലെ, ഒരു പാത്രത്തിലിരിക്കുന്ന വാട്ടർ മോളിക്യൂൾസ് എന്താണെന്നുള്ളത് നമുക്ക് കെമിസ്ട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിക്കുമോട്ടോ, കെമിസ്ട്രിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലേ അതിന്റെ അല്ലേ നമുക്ക് പറ്റും. പറ്റായ്ക ഒന്നുമില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കേട്ടില്ലേ, ഇത്ര ഇത്ര വാട്ടർ മോളിക്യൂൾസ് അതിലെ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. പക്ഷെ ഇംഗ്ലീഷ് അല്ലെ, പക്ഷെ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, അൺകൗണ്ടബിൾ ഓക്കെ. ഉദാഹരണമായിട്ട് വാട്ടർ, റൈസ്, ഷുഗറ് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെയുള്ള കേട്ടോ മെറ്റീരിയൽസ് കേട്ടോ, ആ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ ആയോ? അപ്പൊ ഞാൻ പറഞ്ഞ കൗണ്ടബിൾ അൺകൗണ്ടബിളിനെ കുറിച്ച് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞേക്ക, മെസ്സേജ് ഇട്ടാൽ മതി മനസ്സിലായില്ല എങ്കിൽ. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, പറഞ്ഞേ യാതൊരു വിധ പോയില്ല ഇല്ല. അപ്പോ നോട്ട്സ് നോക്കട്ടെ, ഇന്ന് തന്നെ കുറച്ചും കൂടി എടുക്കാനുണ്ടായിരുന്നു, പക്ഷെ നമ്മളെ പരിചയപ്പെട്ടു സമയം പോയത് കൊണ്ടാണ് കുറച്ചും കൂടി എടുക്കാൻ നോട്ട്സ് ഞാൻ തന്നു ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്താ ചെയ്യണ്ടേ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് റെഫർ ചെയ്തിരിക്കണം തീർച്ചയായിട്ടും, എല്ലാവരും റെഫർ ചെയ്തിട്ട് വേണം ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറാനായിട്ട്. ഞാൻ ചോദിക്കും, ചോദിക്കുന്ന ആൾ എനിക്ക് ഉത്തരം തന്നേ പറ്റുള്ളൂ, റെസ്പോണ്ട് ചെയ്തേ പറ്റുള്ളൂ, ഒരാളും റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല കേട്ടില്ലേ. ഓക്കെ, വി വിൽ മീറ്റ് അവർ നെക്സ്റ്റ് ക്ലാസ് കേട്ടോ. നിങ്ങൾക്ക് പറയാം എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നോന്നാ, അല്ലെങ്കിൽ അത് ശരിയായില്ല ഒന്നും കൂടി ഒന്ന് ഇത് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്തു തന്നേക്കാം കേട്ടില്ലേ. എന്നോട് പറയാം മേഡം ഒന്നും കൂടി ആ പിന്നെ ഗ്രാമറിന്റെ എട്ടെണ്ണം പറഞ്ഞില്ലേ, അതൊന്ന് ആ എട്ടെണ്ണം ഒന്നും കൂടെ ക്രമത്തിൽ ഒന്ന് പറഞ്ഞില്ലേ. INTERJECTION okay, സിന്ധു okay, okay. About next class, we will meet the next class. Okay? Okay, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Okay, okay. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. നിങ്ങളെല്ലാവരെയും എന്താണ് നിങ്ങളുടെ ക്ലാസ് എടുത്ത് തരാനും അല്ലെ പരിചയപ്പെടാൻ പറ്റിയവരും പരിചയപ്പെടാൻ പറ്റിയതിനും ഒക്കെ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. മാം PDF എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? എന്താണ് കോപ്പി എടുക്കാനുണ്ടോ? എന്തായി ടെക്സ്റ്റ് പോലെ എന്തെങ്കിലും കോപ്പി എടുക്കാനുണ്ടോ? ഇപ്പൊ നമ്മള് മൊഡ്യൂൾസ് എടുക്കുന്ന പോലെ ഇതിന്റെ എന്തെങ്കിലും കോപ്പി എടുക്കാനുണ്ടോ? ഓക്കെ ഓക്കെ താങ്ക് യു.